നെയ്യാറ്റിങ്കര അഡീഷണൽ ജില്ലാ ജഡ്ജി എ എം ബഷീറാണ് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. വിഴിഞ്ഞം സ്വദേശി റഫീഖ, മകൻ ഷഫീഖ്, റഫീഖയുടെ ഒപ്പം താമസിച്ചിരുന്ന പാലക്കാട് സ്വദേശി അല്ലമീൻ എന്നിവരാണ് പ്രതികൾ. റഫീഖ ഒന്നാം പ്രതിയും അല്ലമീൻ രണ്ടാം പ്രതിയുമാണ്. പ്രതികൾക്ക് എതിരായ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞു. അപൂർവങ്ങളിൽ അപൂർവമെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. കൂടാതെ വിവിധ വകുപ്പുകളിലായി മൂന്ന് പേർക്കും 16 വർഷത്തോളം കഠിന തടവും പിഴയും വിധിച്ചു. സമാനതകളില്ലാത്ത കൊടും ക്രൂരതയായിരുന്നു ശാന്തകുമാരി വധക്കേസ്. ഈ കേരള സമൂഹത്തിന്, പ്രത്യേകിച്ച് നമ്മുടെ സൊസൈറ്റിക്ക് ഈ കോടതി വിധി നൽകിയിട്ടുള്ള സന്ദേശം വളരെ മഹത്തരമാണ്. കോടതി വിധിയെ പ്രോസിക്യൂഷൻ സ്വാഗതം ചെയ്യും. 2022 ജനുവരി 14 ശാന്തകുമാരിയെ കൊലപ്പെടുത്തിയത്. ശാന്തകുമാരിയുടെ അയൽ വീട്ടിലാണ് പ്രതികൾ വാടകയ്ക്ക് താമസിച്ചിരുന്നത്. ശാന്തകുമാരി ഒറ്റയ്ക്കായിരുന്നു താമസം. എപ്പോഴും സ്വർണ്ണാഭരണങ്ങൾ അണിയുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് പ്രതികൾ ആഭരണ മോഷണത്തിന് പദ്ധതിയിട്ടത്. ആസൂത്രിത കൊലപാതകമായിരുന്നു. കൊലപാതകത്തിന് മുൻപ് തന്നെ വീട്ടിലെ വസ്ത്രങ്ങളടക്കം സാധനങ്ങൾ പാലക്കാട്ടെ അല്ലമീനിന്റെ വീട്ടിലേക്ക് മാറ്റി. പ്രതികളുടെ വാടക വീട്ടിലേക്ക് ശാന്തകുമാരിയെ വിളിച്ചു വരുത്തി കഴുത്തിൽ കുരുക്കിട്ട് ശ്വാസം മുട്ടിച്ച ശേഷം തലക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. റഫീഖയും അല്ലമീനും ചേർന്നാണ് ചുറ്റിക കൊണ്ട് അടിച്ചത്. സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം മൃതദേഹം ആസ്ബറ്റോസ് ഷീറ്റിന്റെ തട്ടിനടിയിൽ ഒളിപ്പിച്ച് പ്രതികൾ മുങ്ങി. വിഴിഞ്ഞത്തെ ജ്വല്ലറിയിൽ സ്വർണത്തിൽ ഒരു ഭാഗം വിറ്റു. ആ പണവുമായി തിരുവനന്തപുരം നഗരത്തിൽ പവർ ഹൗസ് റോഡിലെ ഹോട്ടലിൽ AC മുറിയെടുത്തു. രാത്രിയോടെ ബസ്സിൽ രക്ഷപ്പെടാനായിരുന്നു നീക്കം. വിഴിഞ്ഞം പോലീസ് പ്രതികളെ കഴക്കൂട്ടത്ത് വെച്ച് ബസ്സിൽ നിന്ന് തന്നെ പിടികൂടി. പ്രതികളെ കൂടുതൽ ചോദ്യം ചെയ്തതോടെ 2020 കോവളത്ത് പെൺകുട്ടിയെ തലക്കടിച്ചു വന്നതിനു പിന്നിലും ഇതേ പ്രതികളാണെന്ന് പോലീസ് പിന്നീട് കണ്ടെത്തി. ഈ കേസിൽ വിചാരണ തുടരുകയാണ്. മൂന്നാം പ്രതി ഷഫീഖ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ്. മൂന്നു പേർക്കുമെതിരെ നെയ്യാറ്റിങ്കര തിരുവനന്തപുരം കോടതികളിലായി വിവിധ കേസുകളുണ്ട്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.